எனக்கு ஆளோட அட்டைக்குமா காலல ஐயோ ஐயோ சரி 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 காரிக்கல்ல சரி ആരോട് കാണിക്കാൻ പറ്റി കുഴപ്പമില്ല. കൃഷ്ണൻകുട്ടി അവൻ പാവമല്ലേ? കൃഷ്ണൻകുട്ടി അവൻ പാവമാണ്, പക്ഷെ അവളാൾ പാവമല്ല. അപ്പൊ രമണാണന്റെ ദേഹത്ത് ബാധ, അത് ഞാൻ ഒഴിക്കണം. അതാണ് സിറ്റുവേഷൻ. കിട്ടി, ഇനി കളിച്ച് കയറിയ പോലെ. എന്റെ സൗഹൃദ വീട്ടിൽ വന്നിട്ട് ഞാൻ എവിടെയാ ഒഴിഞ്ഞു പോണു പോഴിഞ്ഞു പോലെ ഞാനാണ്. നിങ്ങൾ ആര് പറഞ്ഞു? നിന്നെ നീ ബാധാരി പിന്നെ വിളിച്ച സമയത്തിന് വരാതെ വരുമ്പോ എന്നെ കൊലയ്ക്ക് കൊടുത്തിട്ട് അത് അവസാനം എന്നെ എന്നെ അടിക്കുന്നത് നിന്നെ കണ്ടോ നിന്നെ നീ സമയത്ത് എന്റെ ദേഹം നോക്കല് വിളിച്ച പറഞ്ഞ സമയത്തിന് വരുവാടല്ലോ രണ്ട് ഇനി എനിക്കൊന്നും വേണ്ട. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ സമയത്തിന് വന്നില്ല, നേരത്തെ കയറി വരികയും ചെയ്യാം. എന്താ നീ ഒരു കാര്യത്തിന് ഒരുത്തന ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തുമ്പോ ആര് എങ്ങനെ എന്നുള്ള കാര്യം പറയണ്ടാക്കാത്ത വെച്ച് തേങ്ങ പൊട്ടിച്ചു മനസ്സറിയാതെ ലൊക്കേഷനിൽ സംവിധാനം പോലും അറിയാതെ നിന്നാണ് ഞാൻ അവിടെ. സ്വാമി സീരിയൽ അഭിനയിക്കുന്നുണ്ടാ? ഓ അവിടുന്ന് എറിഞ്ഞ് കയറ്റ ഒന്നും ഉണ്ടായില്ലേ. വാടകയ്ക്കടുത്ത കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഒരു സ്വാമിയുടെ സെറ്റപ്പ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴേ ഈ ബൈപ്പാസ് വരണമെന്ന് അറിയുന്ന മുന്നേ ഏതോ ഒരു എരണം കെട്ടവൻ ഇവർ ഈ വസ്തു വിറ്റു. അവൻ എരണം കെട്ടവൻ ആയിരിക്കില്ല, അവൻ ഒരു പാവമായിരിക്കും. നീ ബാക്കി പറ. ഇങ്ങനെ എരണം കെട്ടവനാണ് പറഞ്ഞത് തന്നെ. ഈ വസ്തു വിറ്റായിരുന്നു അവൻ പാവമെന്ന് നീ ബാക്കി പറ. അപ്പൊ വിറ്റ് എന്താണെന്ന് അറിയാമോ? വിറ്റപ്പോഴും അറിഞ്ഞില്ലേ ഈ ബൈപ്പാസ് പറഞ്ഞ കാര്യം? ബൈപ്പാസ് അറിയത്തില്ല, അറിയാതെ വിറ്റത്. അപ്പൊ ഇപ്പൊ ബൈപ്പാസ് വരെയാണല്ലോ, സെന്ററിന് 2 ലക്ഷം രൂപ കണ്ട് കിട്ടും. കിട്ടും. ഇവിടെ പ്രയാതം ഉണ്ടെന്ന് സ്ഥാപിച്ച് ഞാൻ വന്ന് പ്രയാതത്തിന് ഒഴിപ്പിച്ച് അവന്റെ ഈ വസ്തു ഇവൻ വസ്തു മേടിക്കാതെ പേടിച്ച് തിരിച്ചു പോകുമ്പോ ഇവർക്ക് പിന്നെ ഈ ബൈപ്പാസ് വരുമ്പോൾ 2 ലക്ഷം രൂപ വിൽക്കല്ല. ഒരു സീരിയലിന്റെ കഥയുണ്ട്. അപ്പൊ ലവൻ സ്വാമി അല്ലേ? അരെ അത് മൂത്ത കള്ളായി മുതുക്കത് പിന്നെ എറിഞ്ഞിടാനാണ്. ഇന്നേവരെ വേറെ കേസുണ്ട്, ഞാൻ പല ലൊക്കേഷനിലും പോയിട്ടുണ്ട്. ഒരുത്തനും ഒരു സംവിധാനം പോലും എന്നെ ഇങ്ങനെ ചെയ്തിട്ടില്ല. കേട്ടേ, എന്റെ സ്വഭാവം മാറ്റല്ലേ. അല്ല അങ്ങനെ എനിക്കറിയാം ഇതളിയെ, നിങ്ങൾ ആരാണെങ്കിൽ മനസ്സിലായില്ല. നീ നേരത്തെ പറഞ്ഞില്ലേ ഓ വസ്തു മാറ്റ കേരളം കെട്ടവേ? ഓ അതാണ് നോക്കണവേ. പറ സത്യത്തിൽ ഇവിടെ ആർക്കായിരുന്നു ബാധ? 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ വന്ന് കയറിയില്ലേ? ദയവനാണ് യഥാർത്ഥ ബാധ. അല്ലേ, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ടേ വന്ന് ഇവിടെ വന്ന് ഒരു ടൈമിങ്ങും ഇല്ലാതെ ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ, ഞാനാണെന്ന് തോന്നുന്നു യഥാർത്ഥ ബാധ.